ഇന്നിവിടെ ഞങ്ങൾ തയ്യാറാക്കാൻ പോകുന്നത് തേങ്ങ വറുത്തരച്ച ഒരു സാമ്പാറാണ്. ഈ വീഡിയോ എല്ലാവരും അവസാനം വരെ കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടമായാൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഇനി ഇതിലേക്കുള്ള സാധനങ്ങൾ, നമ്മൾ പച്ചക്കറിയെല്ലാം തൊലി കളഞ്ഞ് നന്നായി വൃത്തിയാക്കി കഴുകി വച്ചിട്ടുണ്ട്. പിന്നെ ആവശ്യമുള്ളത് ഒരു 1.5 കപ്പ് തേങ്ങ, 1 കപ്പ് പരിപ്പ്, 4 കുരു പുളിയും എടുക്കുക. ഇനി നമ്മൾ ആദ്യം ചെയ്യേണ്ടത്, നമ്മൾ ചിരകി വെച്ച തേങ്ങ നമുക്ക് നന്നായി വറുത്തെടുക്കണം. അതിൻ്റെ കൂടെ ചെറിയുള്ളി, വേപ്പിൻ്റെ ഇല, ജീരകം, വെളുത്തുള്ളി എന്നിവയെല്ലാം ഒരു ഫ്രൈ പാൻ വെച്ച് അതിൽ നന്നായി ബ്രൗൺ കളറാവുന്നത് വരെ വറുത്തെടുക്കുക. നല്ല ബ്രൗൺ കളറായിട്ടുണ്ട്. ഇതിനി നമ്മളൊരു പ്ലെയിൻ പാത്രത്തിലേക്ക് മാറ്റി വെക്കണം, ഒന്ന് ചൂടാറാൻ വേണ്ടിയിട്ട്. ഇതിൻ്റെ കൂടെ നമുക്ക് വറുത്തെടുക്കാനുള്ളത് മസാലപ്പൊടികളാണ്. അത് 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 2 ടീസ്പൂൺ മുളക്, 1 ടീസ്പൂൺ മഞ്ഞപ്പൊടി. മസാല നന്നായി ചൂടായി വന്നിട്ടുണ്ട്. നമ്മളത് പേപ്പറിലേക്ക് മാറ്റി വെച്ച് നന്നായി പരത്തി വെക്കുക ചൂടാറാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മളിനി ചെയ്യാനുള്ളത്, നമ്മുടെ കഴുകി വെച്ച കഷ്ണങ്ങൾ ചെറുതാക്കി അരിഞ്ഞ് ഓരോന്നോരോന്ന് അരിഞ്ഞെടുക്കണം. ഒരു ഇതെല്ലാ കഷ്ണങ്ങളും നമ്മൾ കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ പരിപ്പ് ഇവിടെ ഓൾറെഡി നമ്മൾ വേവിച്ച് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഈ അരിഞ്ഞു വെച്ച സാധനങ്ങളെല്ലാം അതിലേക്ക് ചെരിഞ്ഞ് കൊടുക്കണം. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് എല്ലാം ചതച്ച് വെക്കുക. ഇനി ആ പരിപ്പിൽ നമ്മൾ മുറിച്ച് വെച്ച എല്ലാ കഷ്ണങ്ങളും ചേർത്ത് കൊടുക്കുക. അതിൻ്റെ കൂടെ ഇഞ്ചി, പച്ചമുളക് എല്ലാം ചതച്ച് വെച്ച എല്ലാം ചേർത്ത് കൊടുക്കുക. ഇനി നമ്മൾ ഈ കഷ്ണത്തിൻ്റെ കൂടെ അതിൻ്റെ പാകത്തിന് വെള്ളം ഒഴിച്ച് പാകത്തിന് ഉപ്പും ചേർത്തിട്ട് നന്നായി ഇളക്കുക. പിന്നെ നന്നായി ഇളക്കി കൊടുക്കുക, ഒന്ന് മൂടി വെക്കുക. ഇനി നമ്മൾ അടുത്ത് ചെയ്യാനുള്ളത്, നമ്മൾ വറുത്ത് വെച്ച തേങ്ങ, അതുപോലെ വറുത്ത് വെച്ച മസാലപ്പൊടികൾ ഒക്കെ ഒരു മിക്സിയുടെ ജാറെടുത്ത് അതിൽ നമുക്ക് നന്നായി അരച്ചെടുക്കണം. തേങ്ങയും മസാലയും ഒരുമിച്ച് അടിക്കുകയാണ് നല്ലത്. ഏകദേശം നമ്മുടെ കഷ്ണങ്ങൾ വെന്ത് വന്നിട്ടുണ്ട്, ഒരു പകുതി വേവായിട്ടുണ്ട്. ഇനി നമ്മൾ പകുതി വേവ് ആയതിന് ശേഷം നമുക്ക് കുറച്ച് കഷ്ണങ്ങൾ ചേർക്കാനുണ്ട്. അത് വെണ്ടയ്ക്കയാണ്. വെണ്ടയ്ക്കനെ നമ്മൾ ആദ്യം ഒന്ന് ഓയിലിട്ടൊന്ന് വാട്ടിയെടുക്കുന്നുണ്ട്, ഒരു അതിൻ്റെ ആ ഒരു ഇത് കിട്ടാൻ വേണ്ടിയിട്ട്. ചെറുതായി ഒന്ന് വാട്ടിയെടുത്താൽ മതി. ഇതിനെ നമ്മളൊന്ന് മാറ്റി വെക്കുക. നല്ല വാടി വന്നിട്ടുണ്ട് വെണ്ടക്ക. ഇത് നമ്മൾ ബാക്കിയുള്ള കഷ്ണത്തിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കണം. അതിൻ്റെ കൂടെ നമ്മൾ പുളിയും ചേർത്ത് കൊടുക്കുക.
ഇനി നമ്മൾ അരച്ച് വെച്ച തേങ്ങയും മസാലയും കൂടിയിട്ടുള്ള അരച്ച് വെച്ചാൽ അത് നമ്മളിതിൽ ചേർത്ത് കൊടുക്കാം. നന്നായി ഇളക്കി കൊടുത്ത് തീയൊന്ന് കുറച്ച് വെക്കുക. നമ്മൾ തേങ്ങ കൂട്ടിയ കാരണം ഇനി അതിൻ്റെ കൂടെ ഒരു ടീസ്പൂണ് കായം പൊടിച്ചത് അതും ചേർത്ത് കൊടുക്കുക. ഒരുവിധം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നല്ല വെളിച്ചെണ്ണയിൽ ഇതൊന്ന് വറവിട്ടെടുക്കണം. ചട്ടി വെച്ച് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചാൽ ഉണങ്ങിയ മുളക്, പിന്നെ കടുക് ഒരു സ്പൂണ്, വേപ്പിൻ്റെ ഇല, അതൊക്കെ ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് വറുത്തെടുക്കണം. നന്നായി ഇളക്കി കൊടുക്കുക. എന്നിട്ട് നമ്മൾ അതിൽ ചേർത്ത് കൊടുക്കുക. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ഇനിയും നല്ല നല്ല വീഡിയോകളുമായി ഞങ്ങൾ വരുന്നതാണ്.